നാല് റിറ്റ്സ് ഈ ഒരു നിരക്ക് തന്നെ കിടക്കുന്നുണ്ട്. നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോ, കൂടുതൽ ഫോട്ടോസ് ഡീറ്റെയിൽസ് വേണമെങ്കിൽ. വേഗം പറഞ്ഞു പോകുന്നത് മാക്സിമം വണ്ടി ഉൾപ്പെടുത്താൻ വേണ്ടിട്ടാണ് കേട്ടോ. 2018 RXT ഓപ്ഷണൽ, 18 RXT ഓപ്ഷണൽ ആണ്. സിംഗിൾ ഓണർ, എയർ ബാഗ് അടക്കം വരും. എയർ ബാഗ് അടക്കം 1 ലിറ്റർ ആണ്. അതെ, ഇത് നമുക്ക് 2.80 കൊടുക്കാം. അൾട്ടോന്റെ വിലക്ക് നിങ്ങൾക്ക് ഇത് എടുക്കാം കേട്ടോ. വെറും അൾട്ടോന്റെ വിലക്ക് നല്ല അടിപൊളി ഒരു ബൊലേറോ എടുത്തോണ്ട് മാക്സിമം ലോൺ കേറുമെങ്കിൽ കയറ്റി തരും അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു കഴിഞ്ഞ എപ്പിസോഡിൽ ഈ എപ്പിസോഡിലായിട്ട് കുറെ വാല്യൂ കാണിച്ചു. ബാക്കി 5 എണ്ണം ഇപ്പൊ അവൈലബിൾ. ഇത് ഏതാ മോഡൽ? ഇത് 2013 സിംഗിൾ ഓണർ. 13 സിംഗിൾ ഓണർ. ഇത് നമുക്ക് 470,000 കൊടുക്കാം. 14 ഒറിജിനൽ കേരള വണ്ടി. പതിനെട്ടാമത്തെ ഡീസൽ ആണെന്ന് മാത്രം പറ, ഡീസൽ ആണ്, അതാണ് കേൾക്കേണ്ടത്. ഇത് ബട്ടൺ ഷോട്ട് വരും. 14 ബട്ടൺ ഷോട്ട് ഇല്ല, ഇതില് 16-17 വരും. ബട്ടൺ ഷോട്ട് വരും. ഇത് 17 ആണല്ലേ. അതെ, ഇത് ഡീസൽ തന്നെയാണ്. ഡീസൽ ആണ്. നല്ല മൈലേജ് കിട്ടും. നല്ല മൈലേജ് കിട്ടും. ഓടിയതോ? ഓടിയത് 1.8 ഓടി. 1.8. അതും ഒരിക്കലും കൂടുതലാന്ന് ഞാൻ പറയില്ല. ഇതിനെ അപേക്ഷിച്ച് കുറവാണ്. ഈ ഒരു ഷോറൂം ഇപ്പൊ നിങ്ങളെ ആരെയും ഞാൻ പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമുള്ള കാര്യമില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാടധികം ആൾക്കാർ വീഡിയോ കാണുകയും ഒരുപാടധികം ആൾക്കാർ വണ്ടി എടുക്കാൻ വരികയും ചെയ്യുന്ന നമ്മുടെ അല്ലമീൻ യൂസേഴ്സ് ആണ്. പിന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും രണ്ട് സൈഡിൽ ഇത്രയും വണ്ടികൾ കിടക്കുന്നുണ്ടെങ്കിൽ അത് അല്ലമീൻ തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും അല്ലമീൻ യൂസേഴ്സിലെ 2nd എപ്പിസോഡാണ് ഞാൻ പറഞ്ഞു. ഇതിൽ ഒരുപാടധികം ലോ ബഡ്ജറ്റ് വണ്ടികളുണ്ട്, അതുപോലെ തന്നെ കുറച്ച് പ്രൈസ് കൂടിയിട്ടുള്ള കുറച്ച് വലിയ വണ്ടികളും ഉണ്ട്. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ, അതായത് ഇവിടുത്തെ ഫസ്റ്റ് എപ്പിസോഡിൽ, കംപ്ലീറ്റ് ലോ ബഡ്ജറ്റ് വണ്ടികൾ വളരെ വളരെ വില കുറച്ചിട്ടുള്ള ഒരുപാട് വണ്ടികളുണ്ട്, അത് കയറി കാണാൻ മറക്കണ്ട. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നത് അസൻക. വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ചധികം നല്ല വണ്ടികൾ കാണിച്ചാലോ, മാക്സിമം വില കുറയ്ക്കും. മാക്സിമം വില കുറച്ചു. ഓണം ഓഫർ. ഓണം ഓഫർ. ഓണം, അതായത് എത്രത്തോളം വില കുറച്ച് തരാൻ പറ്റും അത്രത്തോളം നിങ്ങൾക്ക് വില കുറച്ച് തരും. മാക്സിമം ഫുൾ ലോൺ ഉണ്ടല്ലേ. ശരിക്കും ഓണം ഓഫർ ഇതല്ല, ഓണം ഓഫർ ഇനി വേറെ വരുന്നുണ്ട്. ഇതിപ്പോ ഓണത്തിന്റെ മുന്നോടിയായിട്ടുള്ള ഓഫർ അല്ലേ. ആൾക്കാരൊന്നും സെറ്റ് ആയിക്കോട്ടെ, ആഗസ്റ്റ് ഓഫർ ആയിക്കോട്ടെ. അതെ അതെ, സ്വാതന്ത്ര്യദിന ഓഫർ എന്നും വേണേ പറയാം. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് നല്ല വണ്ടികൾ ഏറ്റവും ബഡ്ജറ്റിൽ തരാൻ പറ്റും. ഞങ്ങളെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കൊടുക്കോ. നമ്മുടെ ലൊക്കേഷന് സ്ഥലപ്പേര് കാക്കഞ്ചേരി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തൊട്ടടുത്ത്. അതായത് ഇപ്പൊ ഞങ്ങൾ ആ ഹൈവേന്ന് എയർപോർട്ടിലേക്ക് പോണ 500 മീറ്റർ ഹൈവേന്ന്, 500 മീറ്റർ അത്ര ഇറങ്ങി. വരുന്ന ഹൈവേ സൈഡിൽ തന്നെയാണ്. ഒന്ന് നോക്കി വന്നാൽ പെട്ടെന്ന് കാണാൻ പറ്റും. വേണമെങ്കിൽ ഒന്ന് വിളിച്ചായിട്ടോ, കാരണം നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. ലൊക്കേഷൻ അയച്ചത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ, മാക്സിമം ഷെയർ ചെയ്തോളൂ. ഇൻ കേസ് ഇപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, മറ്റുള്ളവർക്ക് ഉപകാരം കിട്ടിക്കോട്ടെ. മാക്സിമം ഷെയർ ചെയ്തോട്ടെ അല്ലേ, മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കോട്ടെ. അപ്പോൾ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപകാരം കിട്ടും. കൂടുതലൊന്നും പറയുന്നില്ല, ഒരുപാട് വണ്ടികൾ കാണിക്കാണ്ട് നമുക്ക് എന്തായാലും അവിടെയുള്ള കുറച്ച് ലോ ബഡ്ജറ്റ് നിങ്ങൾ തുടങ്ങാം അല്ലേ. അപ്പൊ എന്നാലും നമ്മുടെ അല്ലമീൻ ന്യൂസ് ചാർട്ടിലെ 2nd എപ്പിസോഡിലെ ആദ്യത്തെ വണ്ടി വൻ വിലക്കുറവിൽ നിങ്ങൾക്ക് തരാൻ വരുന്ന വണ്ടി, റിറ്റ്സ് ചെയ്ത മോഡൽ. ഇത് 2014 ZXI ആണ്, പെട്രോൾ. 14 ZXI ഏറ്റവും ടോപ്പ് ഉണ്ട് അല്ലേ. അലോയ് വീൽസ് അടക്കം കമ്പനി ഫിറ്റഡ് ആയിട്ട് വരും. എയർ ബാഗ്, ABS കാര്യങ്ങളൊക്കെ വരും. വരും അല്ലേ. എല്ലാം വരും. എന്തെങ്കിലും അപാകത ഉണ്ടോ? അപാകത ഒന്നുമില്ല. റീ വണ്ടിയാണ് ഇത്. റീ ആണ്, സ്റ്റേറ്റ് ആണ്. അതെ, സ്റ്റേറ്റ് മാറിയ വണ്ടിയാണ്. ഓക്കേ, ഇത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുള്ളത്? കിലോമീറ്റർ 70 ആണ്. ചാൻസ് കുറവാണ്, പെട്രോൾ ആണ്, മൈലേജ് ഷോർട്ട് ഇല്ലാണ്ട് അല്ലാതെ ഓടാൻ ചാൻസ് ഇല്ല. അത് നിങ്ങൾ വേണമെങ്കിൽ ചെക്ക് ചെയ്തോ. എനിക്ക് തോന്നുന്നത് 70 ഓടാൻ സാധ്യത ഉള്ളു അല്ലേ. അതെ അതെ, പെട്രോൾ ആവണ്ട്. അതെ അതെ, മൈലേജ് ഷോർട്ട് ആണ്. പിന്നെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, ZXI. 14-15 മോഡലാണല്ലേ. അതെ അതെ, എത്ര? ഇത് നമുക്ക് 270,000 കൊടുക്കാം. 270,000. അത് റീ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്രയും വില കുറച്ച് തരുന്നത്. ലോണർ, ഈ വണ്ടി വില കിട്ടൂല. ZXI ആണ്, ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കും. പിന്നെ വണ്ടി അത്ര നല്ല നീറ്റ്, CTR ഒക്കെ നോക്കി. അതെ അതെ അതെ, റീപ്ലേസ് ഒന്നും ഇല്ല, ഒന്നും നിങ്ങൾ നോക്കിക്കോളൂ. ഇതൊക്കെ എന്തായാലും ഈ റീവണ്ടി ആണോർത്ത് പേടിക്കാനൊന്നും ഇല്ല കേട്ടോ. റീവണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിച്ച് കടിക്കൊന്നുമില്ല. ആ, വില കുറച്ച് വാങ്ങിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ മാക്സിമം വില കുറച്ചിട്ട് മോഡലുള്ള വണ്ടി വേണമെങ്കിൽ അത് നോക്കിക്കോളൂ. 2.70 ഒരു രൂപ പോലും ഉണ്ടല്ലോ കേട്ടോ. ഇനി ഈ സ്വിഫ്റ്റ് 2013 സെക്കൻഡ് ഓണർ ാണ് വെള്ള വണ്ടിയാണ്, നല്ല ക്ലീൻ വണ്ടിയാണ് കേട്ടോ. ക്ലീൻ വണ്ടിയാണ്. ഇന്റീരിയറും നല്ല അടിപൊളിയാണ്, നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കൂളിംഗ് ഒട്ടിച്ചിട്ടുണ്ട്, വേണേ പറിച്ചാൽ ആട്ടിയാണ് പേടിക്കണ്ട. 13 മോഡൽ സെക്കൻഡ് ഓണർ, 90,000 ഓടി, കറക്റ്റ് കമ്പനി സർവീസിലെ വണ്ടി. എന്താ വില വരുന്നേ? ഇത് നമുക്ക് 380,000 രൂപ. 380 അല്ലേ, കുറയാൻ ഉണ്ടാവൂലേ, ചെറിയ മാറ്റം വരാനുള്ളൂ, ചെയ്ത് കൊടുക്കാം. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നല്ല വൃത്തിയുള്ള വണ്ടികളാണ്. ഡീസൽ വണ്ടിയാണ്. അതെ, അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുത്തോളൂ കേട്ടോ. ഡീസൽ വണ്ടിയൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ഏത് വണ്ടി എടുക്കാണെങ്കിലും ചെക്ക് ചെയ്യുക, അത് മറക്കണ്ട. ഒരു സ്വിഫ്റ്റും കൂടി കാണിച്ചു തരാം. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി, സിൽവർ വണ്ടി അല്ലേ. സിൽവർ വണ്ടി. ഇത് ഏതാ മോഡൽ? ഇത് 2013 സിംഗിൾ ഓണർ. 13 സിംഗിൾ ഓണർ വണ്ടി. 13 സിംഗിൾ ഓണർ വണ്ടി. ഓണർ വണ്ടി, റീപ്ലേസ് ഇല്ല, കറക്റ്റ് കമ്പനി സർവീസ്. ഡീസലാ? ഡീസലാണ്. VDI. ഓടിയതോ? ഓടിയത് 140,000, കറക്റ്റ് കമ്പനി സർവീസ്. സർവീസ് ഉണ്ട്. സർവീസ് ഉണ്ട്. 140 എന്നൊക്കെ പറയുന്നത് ഡീസൽ ആയതുകൊണ്ട് ഓടും എന്തായാലും. കറക്റ്റ് സർവീസ് ആണ്. ഒന്നും റീപ്ലേസ് ഒന്നുമില്ല. പ്രൈസോ?
പ്രൈസ് നമുക്ക് 370,000 രൂപ കൊടുക്കുക. 2013 അല്ലേ, 370 നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുത്തുള്ളൂ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ കൊടുത്താണ്. ഇനി ഇതാണെങ്കിലോ 2012 ഡിസൈർ. 12 ഡിസൈർ VDI ആണല്ലേ. ഓക്കെ, പക്ഷേ ഇത് 12 കണ്ടാൽ പറയില്ല, പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. നല്ല നീറ്റ് വണ്ടി, നല്ല നീറ്റ് വണ്ടിയാണ്. റീപ്ലേസ് ഉണ്ട്? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒന്നുമില്ല, ഗ്ലാസ് ഫോണ്ട ഡോർ ഒന്നും മാറിയില്ല അല്ലേ. ഇന്റീരിയർ ആണെങ്കിലും മോശമല്ല കേട്ടോ, നല്ല സീറ്റോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓടിയത് 1.16 ഓടി. 1.16 കുറവാണ്, ചെക്ക് ചെയ്തോളൂ അല്ലേ. കാരണം 12 ഡീസൽ വണ്ടിയാകുമ്പോൾ കുറച്ചുകൂടി ഒക്കെ ഓടാൻ സാധ്യതയുണ്ട്. 1.16 കാണിക്കുന്നത് അല്ലേ. പിന്നെ ടയർ ഭാഗങ്ങൾ അത്യാവശ്യമുണ്ട്. ഡിസൈർ 12 നമുക്ക് 290,000 രൂപ കൊടുക്കാം. മാക്സിമം കുറച്ചിട്ടാണ്, ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം. അത്യാവശ്യം സ്റ്റാൻഡേർഡ് വണ്ടിയാണ്. 2014 ഒറിജിനൽ കേരള V ആണ് വേരിയന്റ്. ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ 25 കിലോമീറ്റർ മൈലേജ് സെഡാൻ വണ്ടിയാണ്. സെഡാൻ വണ്ടി. ഓക്കെ, പിന്നെ ഏതൊക്കെയോ അവന്മാർ ബൈക്ക് കൊണ്ട് പോകുന്ന സൗണ്ട് ആട്ടോ നിങ്ങൾ കേട്ടത്, അത് മാക്സിമം ഒഴിവാക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇത് വി അല്ലേ പറഞ്ഞു, വി ആണ് ഒട്ടുമിക്ക ഫീച്ചേഴ്സ് എല്ലാം വരും. റൂഫ് അല്ലാത്ത എല്ലാം വരും. ഗ്ലാസിൽ ഒരു ക്രാക്ക് ഉണ്ട്. ഇത് കേരള വണ്ടി തന്നെയല്ലേ? ഒറിജിനൽ കേരള വണ്ടി, റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. ബട്ടൺ ഷർട്ട് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സാധനവും സൺറൂഫ് ഉണ്ടാവും. അതെ അതെ. പിന്നെ അലോയ് വീല് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ട് 2 ടയർ പുതിയതാ അല്ലേ? 2 ടയർ പുതിയതാണ്. ബാക്കിൽ 50% ടയർ ഉണ്ട്. പിന്നെ വേറെ അപാകതകളൊന്നും ഇല്ല. ഒന്നുമില്ല. എന്താ പ്രൈസ് വരുന്നേ? ഇത് നമുക്ക് 470,000 രൂപ കൊടുക്കാം. 14 ഒറിജിനൽ കേരള വണ്ടി. ഈ ഗ്ലാസിന്റെ പൈസ കുറച്ച് കൊടുക്കോ? ഗ്ലാസ് മാറണമെങ്കിൽ മാറ്റി കൊടുക്കാം. മാറ്റി കൊടുക്കാം, ക്യാഷ് കൊടുക്കാം. മാറ്റിട്ട് കൊണ്ടുപോയിക്കോട്ടെ. അത് ഒറിജിനൽ ആണ്, അതുകൊണ്ടാണ് മാറാത്തത്. നിങ്ങൾ വന്നിട്ട് ആവശ്യമില്ല, 3 വർഷമായിട്ട് കസ്റ്റമർ ഇട്ടാന്നാണ് പറഞ്ഞത്. കുഴപ്പമൊന്നുമില്ല, ലീക്കൊന്നുമില്ല. ഒരു ലീക്കില്ല. വണ്ടിയാണ് അതിന്റെ ഉള്ളിൽ വെള്ളമല്ലോ. അതെ അതെ അതെ. അതായത് വേണമെങ്കിൽ മാറ്റിക്കോ, അല്ലെങ്കിൽ പൈസ കുറച്ച് തരും കേട്ടോ. ഇനി ഇതാണെങ്കിലോ? അത് 2018 AMAZE. 18 AMAZE ഡീസൽ ആണെന്ന് മാത്രം പറ. ഡീസൽ ആണ്, അതാണ് കേൾക്കേണ്ടത്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു അല്ലേ. അപ്പൊ ഇത് കച്ചവടമായി. അപ്പൊ അതിന്റെ RC ഫസ്റ്റ് ഓണർ നമ്മളെ പേര് മാറാൻ കൊടുത്തു. അതിന്റെ പേരില് RC പ്രിന്റിംഗ് എന്നില്ലേ. RC കിട്ടിയിട്ടുള്ളൂ. ഇനി പ്രശ്നമില്ല, ആര് വേണേലും വിളിച്ചോ. ഇത് 2018 AMAZE ന്യൂ ഷേപ്പ് ഡീസൽ ആണ്. വി ആണ് അല്ലേ. VX ടോപ്പൻ്റെ വണ്ടിയാണ്. അതായത് ബട്ടൺ ഷർട്ട് അടക്കം വരുന്ന ഡീസൽ വണ്ടി. ഇത് ഓടി എത്രയാ? 1.11 ഓടി. കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ട്. 1.11 വലിയ ഓട്ടം എന്ന് പറയാനില്ല. സിംഗിൾ ഓണർ ആണ്. ഇപ്പൊ 2nd ഓണർ നമ്മളാണ്. നെറ്റിൽ അടിച്ചാ കണപ്പ് മാറി. അപ്പൊ ശരിക്കും ഇവര് 2nd ഓണർ എന്ന് പറയുമ്പോൾ ഓണർഷിപ്പ് ജസ്റ്റ് മാറിയെന്നേ ഉള്ളൂ. പക്ഷേ വണ്ടി ഓടിയതിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ ലോണും കിട്ടൂല്ല. മാക്സിമം ഏകദേശം ഒരു 6.5 അടുത്ത് ലോൺ ഉണ്ട്. നമുക്ക് വില എത്രയാ? 6.80. 2018 VX ട്ടോ. 80,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 18 വണ്ടി കൊണ്ടുപോകാം. അതും ഏറ്റവും ടോപ്പിന്റെ വണ്ടി. ഡീസൽ 25 കിലോമീറ്റർ മൈലേജ് വണ്ടി. 6.5 വരെ ലോണും കിട്ടും അല്ലേ. അത് മിസ് ചെയ്യണ്ട, നോക്കിക്കോ. അതുപോലെ തന്നെ ഈ സിറ്റി ആണെങ്കിലോ? ഇത് 2017 വി. 17 വി ഡീസൽ ആണ്, സിംഗിൾ ഓണർ. ഇതിന് നല്ല അടിപൊളി അലോയ്വീലും 4 പുത്തൻ ടയറും ഉണ്ട്. പിന്നെ വി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുവിധ എല്ലാ ഫീച്ചേഴ്സും വരും. ഇത് ബട്ടൺ ഷർട്ട് വരും. 14 ബട്ടൺ ഷർട്ട് ഇല്ല, ഇതില് 16-17 വരും ബട്ടൺ ഷർട്ട് വരും. ഇത് 17 അല്ലേ. അതെ. ഇത് ഡീസൽ തന്നെയാണ്. ഡീസൽ ആണ്. നല്ല മൈലേജ് കിട്ടും. നല്ല മൈലേജ് കിട്ടും. ഓടിയതോ? ഓടിയത് 1.8 ഓടി. 1.8. അതും ഒരിക്കലും കൂടുതലാണെന്ന് ഞാൻ പറയില്ല. ഇതിനെ അപേക്ഷിച്ച് കുറവാണ്. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നുമില്ല. പിന്നെ ഈ അലോയ് വീലും ടയറും പൈസ ഉണ്ട് അല്ലേ. കിഡിലും കിഡിലും സാധനം കേട്ടോ. യോക്കോമോന്റെ 4 ടയർ പുത്തൻ ടയർ ഇട്ടിട്ടുണ്ട്. പ്രൈസോ? പ്രൈസ് നമുക്ക് 6.5 കൊടുക്ക. ലാസ്റ്റ് 6,50,000. 17 വണ്ടി, ഏറ്റവും ഫുൾ ഓപ്ഷൻ തൊട്ടതാണ്. കേരള വണ്ടി, സിംഗിൾ ഓണർ. അതെ അതെ. റീപ്ലേസ് ഒന്നുമില്ല. ഒരു കുഴപ്പമില്ലാത്ത നല്ല ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൈലേജിന്റെ രാജാവ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന വണ്ടി. അതെ അതെ. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇതാണെങ്കിലോ? ഈ സെലറിയോ? അത് 2017 ZXi. 17 ZXi ഓട്ടോമാറ്റിക്. അടിപൊളി ഓട്ടോമാറ്റിക് സെലറി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ. ഈ വണ്ടിയാണ് കറക്റ്റ് കമ്പനി സർവീസ്, റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. ഫ്രണ്ടിൽ 2 പുത്തൻ ടയറുണ്ട്. ബാക്കിൽ 80% മുകളിലുണ്ട്. 80%. ഓടിയത് എത്ര? ഇത് ഓടിയത് 90,000 കിലോമീറ്റർ. കറക്റ്റ് കമ്പനി സർവീസ്. 90 കറക്റ്റ് കമ്പനി ഉണ്ട്. 89 സർവീസ് ഉണ്ട്. കറക്റ്റ് സർവീസ്. അടിപൊളി. എന്തായാലും നല്ല നീറ്റ് വണ്ടിയാണ് കേട്ടോ. ZXi ആണ്. എത്രയ്ക്ക് കൊടുക്കാം? നമുക്ക് 4.10 കൊടുക്കാം. 4,10,000. നെഗോഷ്യബിൾ ആയി കൊടുത്തു നമുക്ക്. ചെറിയ മാറ്റം വരുത്തി കൊടുക്കാളു. ഇത് VXi അല്ലേ?
നമുക്ക് 2.80 ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അൾട്ടോന്റെ ഒക്കെ പൈസ നമുക്കിപ്പോ സെലറി കൊണ്ടുപോകും അല്ലേ, 2.60 ഒക്കെ ഫൈനാൻസർ ചെയ്തുകൊടുക്കാം. ഈ സെലറി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് വണ്ടിയാണ്, കുറച്ചുകൂടി ഒരു മൈലേജും കാര്യങ്ങളും പവർ ഒക്കെ കൂടുതൽ ഉണ്ടാവും അല്ലേ. 1 ലിറ്റർ എഞ്ചിൻ വരാം. 2.80 ന് 14 വണ്ടി. അതുപോലെ തന്നെ ഈ സ്വിഫ്റ്റ് ആണെങ്കിൽ 2018 VDI ഡീസലാണ്. ഡീസലാണ്, അതായത് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വണ്ടി, റയർ വണ്ടി അല്ലേ, കിട്ടാനില്ല ഈ സാധനം. 18 VDI എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ ആണ്, ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. ഓടിയതോ? ഓടിയത് 74,000 കറക്റ്റ് കമ്പനി സർവീസ്. അടിപൊളി, അതായത് 74,000 എന്നൊക്കെ പറഞ്ഞാൽ വളരെ വളരെ ലോ കിലോമീറ്റർ. ഒന്നിന് മേലെ ഓടിയ ഓടാത്ത വണ്ടി കാണാറേ ഇല്ല. കുറവാണ്. അതെ, സീറ്റുകളും കാര്യങ്ങളും അടിപൊളിയല്ലേ. ാണെങ്കിലും മോശമില്ല. ചെറിയ മാറ്റം വരാനുള്ളൂ, 74,000 കോടി വണ്ടിയാണ്. പിന്നെ ലോൺ നമുക്ക് ഒരു 5.5 എന്തായാലും ചെയ്തു കിട്ടും. ബാക്കി പ്രൊഫൈൽ അനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കിട്ടും, നിങ്ങൾ ചെക്ക് ചെയ്തോളൂട്ടോ. 360 ക്യാമറ ഒക്കെ ചെയ്ത വണ്ടിയാണ്. 360 ക്യാമറ ഒക്കെ ഉണ്ട് അല്ലേ, മിററും പല ഡാഷ് ക്യാമറ ഒക്കെ ആണ് വെച്ചിട്ടുള്ളത്. ഡാഷ് ക്യാമറയും പിന്നെ ബാക്കിലെ ക്യാമറ ഒക്കെ മിററിൽ ഇങ്ങനെ കാണാൻ പറ്റും. 360 അല്ല, കോപ്പി. ഓക്കെ, 625. നിങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്തോ കേട്ടോ. അസംഖാന നമ്പർ ഒക്കെ വെച്ചിട്ടുണ്ട്. ഏത് വണ്ടിനെ കൂടുതൽ ഡീറ്റെയിൽ വേണമെങ്കിലും നിങ്ങൾ വിളിച്ചാൽ മതി. നമ്മൾ കുറച്ച് സ്പീഡിൽ എടുത്തു പോകുന്നത് കുറെ വണ്ടികൾ എടുക്കാനുള്ളത് കൊണ്ടാണ്. കൂടുതൽ ഏത് വണ്ടിന്റെ ഫോട്ടോ വേണേലും കോൺടാക്ട് ചെയ്തോ, അയച്ചു തരൂ കേട്ടോ. അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഫോറസ്റ്റ് ഗ്രീൻ കളറിലുള്ള ഒരു കിഡ് അല്ലേ. 2018 RXT ഓപ്ഷണൽ. 18 RXT ഓപ്ഷണൽ ആണ്. സിംഗിൾ ഓണർ, എയർ ബാഗ് അടക്കം വരും. എയർ ബാഗ് അടക്കം 1 ലിറ്റർ ആണ്. അതെ, RXT എന്ന് പറയുമ്പോൾ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അല്ലേ. RXT ഓപ്ഷണൽ, എയർ ബാഗ് അടക്കം വരും. അതായത് സീറ്റ് കവർ നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. LCD റിവേഴ്സ് ക്യാമറ ഒക്കെ ഉണ്ട്. റീപ്ലേസ് ഒന്നുമില്ലല്ലോ. റീപ്ലേസ് ഒന്നുമില്ല, സിംഗിൾ ഓണർ ആണ്. 68,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല വൃത്തിയുള്ള, നല്ല വൃത്തിയുള്ള. ഓക്കെ, ഇത് നമുക്ക് എന്താ പ്രൈസ്? 1 ലിറ്റർ. ഇത് നമുക്ക് 2.80, 280,000 കുറെ ഉണ്ടാവുമല്ലോ. മാറ്റം വരുത്തി കൊടുക്കുക, 2.70 ഒക്കെ ലോണും ചെയ്തു കൊടുക്കുക അല്ലേ. ഓക്കെ, അപ്പൊ 280,000 രൂപയാണ് വണ്ടിന്റെ വില. 2.70 ലോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പൈസ കുറച്ച് ഫുൾ ലോൺ ആക്കി തരും. സ്നേഹമുള്ള ആളാണ്, മാക്സിമം കുറച്ച് തരും കേട്ടോ. ഒരു ബൊലേറോ വാങ്ങിച്ചു കൊടുത്താലോ. ഇതോ, ഇത് 2009 SLX. DI ആണ് അല്ലേ. മൈലേജ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വഴിയിൽ നിൽക്കുന്ന പ്രശ്നം വരില്ല. ഒരു കംപ്ലൈന്റ്. അതെ, നല്ല വൃത്തിയാണ്. വെള്ളപ്പൊക്കത്തിലൊക്കെ വയനാട് പ്രളയത്തിന്റെ. അതെ 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 അതെ, നമുക്ക് അത്യാവശ്യം ഓഫ് റോഡ് പറ്റിയ ഒരു സാധനമാണ്. പിന്നെ ഇത് മോഡൽ ഏതാ പറഞ്ഞത്? 2009 ആണ്. റിനീവൽ എടുത്തിട്ട് RC ഇപ്പൊ മിനിഞ്ഞാന്നാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത്. അപ്പൊ എന്തായാലും 29 വരെ പേപ്പർ, 5 വർഷത്തെ പേപ്പർ പക്ക. അതെ, നല്ല ദിവസങ്ങൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഈ 5 വർഷത്തിൽ. ഇന്റീരിയർ അടിപൊളിയാണ്. ഫോർ ഡോർ വിൻഡോ SLX ആണ്. നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ്. കണ്ടിട്ടുണ്ടെങ്കിൽ 9 ആണെന്ന് ആരും പറയില്ല. ന്യൂ ടൈപ്പ് ആക്കിയിട്ടുണ്ട്. മേജർ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്, പരിക്കുകളൊന്നുമില്ല. എത്രക്ക് കൊടുക്കാം? ഇത് നമുക്ക് 2.80 കൊടുക്കാം. അൾട്ടോന്റെ വിലക്ക് നിങ്ങൾക്ക് ഇത് എടുക്കാം കേട്ടോ. വെറും അൾട്ടോന്റെ വിലക്ക് നല്ല അടിപൊളി ഒരു ബൊലേറോ എടുത്തോളൂ. മാക്സിമം ലോൺ കേറുമെങ്കിൽ കയറ്റി തരും അല്ലേ. ശ്രീരാമ് കേറും, 2 രൂപ കേറും അല്ലേ. ഓക്കെ, ഈ റെഡ് കിട്ടാണെങ്കിലോ? റെഡ് കിട്ടാണെങ്കിൽ 2017 ആണ്. RXT ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ. ഓക്കെ, ഇത് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഇല്ല. 1.19 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. വേറെ അപകടങ്ങളൊന്നും ഇല്ല. പിന്നെ ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ സീറ്റ് കവർ മോശമില്ല. മേജർ റീപ്ലേസ്മെന്റ് ഒന്നും റീപ്ലേസ് ഇല്ല. ഓടിയത് എത്രയാണെന്ന് പറഞ്ഞാൽ? 1.19 ഓടി. 1.19 അതെ. അത് ഇസ്റ്ററി കൊടുക്കാലോ? ഇസ്റ്ററി കൊടുക്കാം. സിംഗിൾ ഓണർ ആണ്. ഫ്രണ്ടില് ടയർ മോശമൊന്നും ഇല്ല കേട്ടോ. അത്യാവശ്യം ഡ്രൈവർ സാമാനം ടയർ ഉണ്ട്. അതെ അതെ അതെ. എന്താ പ്രൈസ് വരുന്നത്? നമുക്ക് 2.30 കൊടുക്കാം. 2.30 2017 17 വണ്ടി അല്ലേ. പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് വണ്ടിന്റെ വൃത്തി തന്നെയാണ്. 17 മോഡലും ഉണ്ട്. 2,30,000 രൂപയ്ക്ക് എടുക്കാം. ഫുൾ ലോണും ചെയ്ത് കൊടുക്കും. ഫുൾ ലോണിന്റെ നമ്മൾ എന്താ കൂടെ പറയുന്നത്, ആൾക്കാരും ചോദിക്കണ്ടല്ലോ. മനസ്സിലാവില്ല. ലോൺ എല്ലാവരും എടുക്കണം. അതെ, ഇപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മൾ എല്ലാ വണ്ടിക്ക് ലോൺ പറയുമ്പോൾ നമ്മൾ ലോണിനെ പ്രൊമോട്ട് ചെയ്യാം. ഒരിക്കലും അല്ല. പക്ഷെ ലോൺ ഇടാണ്ട് സാധാരണക്കാരനായ എന്നെ പോലെയുള്ള ആൾക്കാർക്കൊന്നും ഇപ്പൊ എടുക്കാൻ പറ്റില്ല. മുതലാളിമാർക്ക് പ്രശ്നമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. മുതലാളിമാർ വരുന്നുണ്ട്. അതെ അതെ, അതുകൊണ്ടാണ് ലോണിന്റെ കേസ് പറഞ്ഞത്. വേണ്ടവര് മാത്രം എടുത്താൽ, ഒരാളെ നിർബന്ധിക്കുന്നില്ല കേട്ടോ. ലോൺ എടുക്കരുതെന്നാണ് നമ്മുടെ പേഴ്സണലി ഉള്ള അഭിപ്രായം. പിന്നെ സാധാരണക്കാർക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്, ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടല്ലേ. ഇനി ഇതാണെങ്കിലും സെലറിയോ? ഇത് 2017 ZXI മാനുവല്. ഫ്രണ്ട് രണ്ട് പുത്തം ടയർ ഉണ്ട്. പുത്തം ടയർ ഉണ്ട്. സിംഗിൾ ഓണർ ആണ്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് ഉണ്ട്. കമ്പനി സർവീസ് ഉണ്ട്. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല. അത്യാവശ്യം നല്ല നീറ്റ് ആണ്. പിന്നെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ല. അത്യാവശ്യം എന്താ പറയുക, ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നല്ല ക്ലീൻ ആണ്. ഒരു അപാകത ഇല്ലാത്ത വൃത്തിയുള്ള വണ്ടി അല്ലേ. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? നമുക്ക് 380,000 കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു കഴിഞ്ഞ എപ്പിസോഡിൽ ഈ എപ്പിസോഡിലായിട്ട് കുറെ സ്റ്റോക്ക് ഉണ്ട്. ബാക്കി 5 എണ്ണം ഇപ്പോൾ അവൈലബിൾ ആണ്. അതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ വീഡിയോയിലൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവരുടെ കഴിഞ്ഞ വീഡിയോ കയറി കാണാത്തവർ മറക്കണ്ട കേട്ടോ. കാണാൻ മറക്കണ്ട, കുറേ ലോ ബഡ്ജറ്റ് വണ്ടി അതിൻ്റെ അകത്തുണ്ട്. ഇത് നമ്മൾ എന്താ വില പറഞ്ഞത്? ഇത് 3.80. 17 വണ്ടി, 17 ZXI. ഏകദേശം ഫുൾ ലോൺ ഇട്ട് കൊടുക്കാം. ഫുൾ ലോൺ ചെയ്യാം. വില എത്ര പറഞ്ഞാൽ?
കിലോമീറ്റർ വളരെ കുറവാണ്, 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സർവീസിലെ വണ്ടിയാണ്. പിന്നെ 15 ആർ എക്സ് ആണ്, അത്യാവശ്യം വൃത്തിയുണ്ട് കേട്ടോ വണ്ടി. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഒരു റീപ്ലേസ് ഇല്ല. വണ്ടിയുടെ ക്വാളിറ്റി തന്നെയാണ് മെയിൻ ആയിട്ട് പറയേണ്ടത്. വിലയോ? വില നമുക്കത് 1.95 കൊടുക്കാം നെറ്റ്. അടിപൊളി, 195,000 നെറ്റ് പ്രൈസ് ആണ്. നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഒരു ഡിസ്കൗണ്ട് ഉറപ്പാണ്. കൊടുക്കണം നിങ്ങള്? കൊടുക്കാം. ഓക്കെ, 1.95 കൊടുക്കാം. ഫുള്ള് ലോണും ചെയ്തു. ഫുള്ള് ലോണും ചെയ്യാം അല്ലേ? 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ. ലോ കിലോമീറ്റർ ആണ്, അത് നോക്കിക്കോളൂ. ഒരു ന്യൂ ഷേപ്പ് റിച്ച് കൂടി കാണിച്ചു തരാം അല്ലേ. ഇതോ, ഇത് 2014 ZXI. പെട്രോൾ ആണ്, രണ്ടാമത്തെ ഓണർഷിപ്പ്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള കറക്റ്റ് കമ്പനി സർവീസ്, നല്ല വൃത്തിയിലുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 14 ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. പിന്നെ ഫ്രണ്ടിൽ 2 ടയർ പുത്തൻ ടയർ ആണ്. ബാക്കില് കുറച്ച് കുറവെന്ന് പറയാൻ പറ്റില്ല, 80% ഉണ്ടോ. ഈ ZXI വരുമ്പോൾ നിങ്ങൾക്ക് മിറർ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഇലക്ട്രിക്കലി വരും, അതുപോലെ സ്റ്റിയറിംഗ് കൺട്രോൾസ് വരും, എല്ലാ സാധനങ്ങളും വരും. പിന്നെ നല്ല വൃത്തിയായിട്ട് പോളിഷ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓടിയത് എത്രയാ? ഓടിയത് 80,000 കറക്റ്റ് പ്രോപ്പർ സർവീസ് ഉണ്ട് അല്ലേ. ഒരു അപാകതയില്ല. എത്രയ്ക്ക് കൊടുക്കാം? ഇത് നമുക്ക് 4-10 വരും. 4-10 വരും. കുറേ ഉണ്ടാവുമല്ലോ. ഇതേ മാറ്റം വരാനുള്ളൂ. ഒരു 3 സംതിങ്ങിന് കൊടുക്കുമോ? ഇതേ സാധനം നമ്മൾ 2 AV ഉണ്ട്. അതെ, അതൊരു നമ്പർ ആയതാണ്. അത് ആലോചിക്കണ്ട കേട്ടോ. ഇതിനേക്കാൾ മോഡൽ ഉള്ള വണ്ടി നമ്പർ ആയതുകൊണ്ട് മാത്രം 2.70 കൊടുക്കും. പക്ഷേ ഇതിന് 4-10 വരുന്നത്. 3 സംതിങ്ങിന് കൊടുക്കും. നമുക്ക് 95 നെറ്റ് കൊടുക്കാം. 3.95 ഫൈനൽ പ്രൈസ് ആണ്. നമ്മൾ നോക്കിക്കോളൂ. 3,95,000 രൂപയ്ക്ക് 2014 ZXI നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. ഇനി ഇയോൺ ആണെങ്കിലോ? 16 മോഡൽ, 17 റേസർ. 16-17 അല്ലേ. ഫ്രണ്ടിലെ ടയർ അത്യാവശ്യം നല്ല കട്ടിയുള്ള ടയർ ആണ്. കട്ടിയുള്ള ടയർ, നല്ല വൃത്തിയുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടല്ലോ? ഒന്നുമില്ല, ഒന്നുമില്ല. 84,000 കിലോമീറ്റർ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതെ, സെക്കൻഡ് ഓണർ ആണെന്ന് തോന്നുന്നു. സെക്കൻഡ് ഓണർ ആണ്. സെക്കൻഡ് ഓണർ അല്ല, മൂന്നാമത്തെ ഓണർ. മൂന്നാമത്തെ ഓണർ ആണ്. പിന്നെ ഇന്റീരിയർ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒന്നും മാറിയില്ലല്ലോ? ഒന്നും മാറിയില്ല. പിന്നെ എസി പവർ സ്റ്റിയറിംഗ്, ടു ഡോർ വിൻഡോ, സെന്റർ ലോക്ക് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ബേസിക് സാധനങ്ങൾ എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. ഓക്കേ, റിവേഴ്സ് ക്യാമറ അഡീഷണൽ ചെയ്തിട്ടുണ്ട് അല്ലേ. ഒരു സെപ്പറേറ്റ് ഒരു ചെറിയ സ്ക്രീൻ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എന്താ പ്രൈസ്? ഇത് നമുക്ക് 2.30. 2.30 അല്ലേ. 2016 വണ്ടി. 16-17 റൈസർ. കുറയൂലേ? ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം. ഏത് വണ്ടിക്കും? അതെ, നെഗോഷ്യബിൾ അല്ലാത്ത ഒരു കളി ഇവിടെ ഇല്ല കേട്ടോ. നിങ്ങൾ നോക്കിക്കോളൂ. 2.30 ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. 16 വണ്ടി ഫുള്ള് ലോണും ചെയ്ത് ഫുള്ള് ലോൺ ചെയ്യാം. അതെ, ഇതാണെങ്കിൽ കിഡ് അല്ല, നാനോ. ഇത് 2017 ഓട്ടോമാറ്റിക്. 17 ഓട്ടോമാറ്റിക് ആണ്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള രണ്ടാമത്തെ ഓണർഷിപ്പ്. 70,000 ഓടി രണ്ടാമത്തെ ഓണർഷിപ്പ് അല്ലേ. ഇത് പുതിയ സീറ്റ് കവർ ഇടാൻ വേണ്ടിയിട്ടാണ് നിൽക്കുമ്പോഴാണ് നിങ്ങൾ വരുന്നത്. അടിപൊളി. അപ്പൊ മാറിക്കണ്ട അവിടെ പകുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ അപ്പോഴാണ് നമ്മൾ ഇവിടെ വീഡിയോ എടുത്ത് എത്തുന്നത്. ഇത് ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക് ആണ്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇനിയിപ്പോ വണ്ടി നോക്കിയിട്ട് സീറ്റ് കവർ ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടോ? പുതിയ സീറ്റ് കവർ ഇടാൻ വേണ്ടി ഊരി വെച്ചാണ്. നോക്കിക്കോളൂ കേട്ടോ. ഇത് ഡിക്കി കുറക്കാലോ അല്ലേ? ഓടിക്ക് കുറക്കാം. ഓടിയതോ? ഓടിയത് 70,000 കിലോമീറ്റർ. വിലയോ? വില 1.80. ചെറിയ പൈസ. അതായത് 16 അല്ലേ പറഞ്ഞത്? 16-17 റേസർ. 17 റേസർ. ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ. പിന്നെ എ സി പവർ സ്റ്റിയറിംഗ്, ടു ഡോർ പവർ വിൻഡോ വരും, സെൻട്രൽ ലോക്ക് സാധനങ്ങളൊക്കെ വരും അല്ലേ. പിന്നെ ഡിക്കി ഓപ്പൺ ചെയ്യാൻ പറ്റും. നല്ല മോശമില്ലാത്ത ടയറുണ്ട്. മൈലേജും കിട്ടും. മൈലേജ് കിട്ടും. 1.80 ഓട്ടോമാറ്റിക് വണ്ടി വേണമെങ്കിൽ ഇത് മിസ് ചെയ്യണ്ട കേട്ടോ. ഓട്ടോമാറ്റിക് വണ്ടി ആരോടൊക്കെ എന്നോട് ചെറിയ പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നോക്കിക്കോളൂ. നാനോ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. മൈലേജും കിട്ടും. നല്ല മൈലേജ്. ഇതും സെക്കൻഡ് ഓണർ ഡീലർ ആട്ടോ. അതെ അല്ലേ. ഡീലർ പേരിലാണ്. ഇതാണെങ്കിലോ? ഇത് 2014 VXI സിംഗിൾ ഓണർ. 14 VXI സിംഗിൾ ഓണർ. പെട്രോൾ. ഓക്കെ. ഇതും സ്റ്റെപ്പിന് അടക്കം പുതിയ ടയർ. 5 പുത്തൻ ടയർ, റീപ്ലേസ് ഒന്നുമില്ല. കമ്പനി സർവീസ്, ഇൻഷുറൻസ് പുതിയതാണ് പടച്ചിട്ടുണ്ട്. ഫുൾ കവർ. മേജർ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല, മേജർ മൈനർ ഇല്ല. ന്യൂ ഷേപ്പ് വണ്ടിയാണ്. ന്യൂ ഷേപ്പ് വണ്ടിയാണ്. 14 സിംഗിൾ ഓണർ. അതെ, ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. സീറ്റ് കവർ മാറ്റി ചെയ്തു. നമുക്ക് ഇവിടെ ഒരു 3-4 വണ്ടി നമ്മുടെ കയ്യിലുണ്ട്. 9 എണ്ണം. ഓക്കെ, ഇവിടെ റെഡ് വൈറ്റ് കളറിൽ തന്നെ 1, 2, 3 എണ്ണം കൂടി കിടക്കുന്നുണ്ട്. നമുക്ക് ഇത് മോഡൽ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു. അതെ, അതാ മോഡൽ 2012-13 VDI. എന്താ വിലക്ക് കൊടുക്കുക? 2.95 നെറ്റ് കൊടുക്കുക. 2012-13 VDI 2.95 കിട്ടും. അതുപോലെ തന്നെ ഇതോ, ഇത് 13 VXI സിംഗിൾ ഓണർ. ആ, എന്താ 3-5 കൊടുക്കാം. കിലോമീറ്ററോ? കിലോമീറ്റർ 74,000 കിലോമീറ്റർ. 3-5 കൊടുക്കല. 3,5,000. 3,00,000 രൂപയ്ക്ക് വരും കേട്ടോ. 5,000 ഞങ്ങൾ എന്തുന്നത്. ഇനി ഇതാണെങ്കിലോ? ഇത് 2012 മോഡൽ VDI ആണ്. ഓണർഷിപ്പ് 3. എത്രയ്ക്ക് കൊടുക്കാൻ പറ്റും? ഇത് 2.40 കൊടുക്കും. അതിന് ചെറിയ കാറ്റഗറി ഫ്ലഡ് ഉണ്ട്.
ടയറിന്റെ ഒരു പകുതി വരെ അല്ലേ, അങ്ങനെയാണ് വരുന്നത്. കുറെ ഗ്രേഡുകൾ ഉണ്ട്, നിങ്ങളൊന്നും കൊണ്ടുപോയി ചെക്ക് ചെയ്താൽ മതി. സിഎംഒ ടോപ്പായി. അതെ അതെ അതെ. എന്തായാലും 340,000 രൂപ, 2,40,000, 12 വീഡിയോ 240,000 രൂപ. പഴയ ഷേപ്പാണ് കേട്ടോ, ഓൾഡ് ടൈപ്പ്. അതെ അതെ. പിന്നെ എന്തായാലും നല്ല നീറ്റ് ആണ്, അതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത് അല്ലേ. നാല് റിച്ച് ഈ ഒരു നിരക്ക് തന്നെ കിടക്കുന്നുണ്ട്. നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോ, കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസ് വേണമെങ്കിൽ വേഗം പറഞ്ഞു പോകുന്നത് മാക്സിമം വണ്ടി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ അൽ അമീൻ ന്യൂസുകാർസിലെ രണ്ടാമത്തെ എപ്പിസോഡിലെ അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു 4-5 വണ്ടിയും കൂടി ഉണ്ട് നിങ്ങൾക്ക് നല്ല ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന വണ്ടി. കുറച്ച് വലിയ വണ്ടികൾ അല്ലേ. ടെസ്റ്റർ ഏതാ മോഡല്? 2016 RXL ഓപ്ഷണൽ. അതായത് മിഡിൽ ഓപ്ഷൻ ലെവലിലേക്ക് വരും അല്ലേ. പിന്നെ അതായത് ന്യൂ ഷേപ്പ് വണ്ടിയാണ്, സിംഗിൾ ഓണർ ആണ്, കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ട്. 85 ആണ്. മൈലേജ് കിട്ടും, കംപ്ലൈന്റ് കുറയും. ഓടിയതോ? 1.19 കോടി പ്രോപ്പർ സർവീസ് ഇല്ല. 1.19 പ്രോപ്പർ സർവീസ്, മേജർ ആക്സിഡന്റ് റിപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി സർവീസ് ഇല്ല. അതെ അതെ. വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണ്. അലോയ് വീൽസ് വരുന്നുണ്ട് അല്ലേ. അതെ, അലോയ് വീൽസ് വരും. ഓപ്ഷണൽ. ടച്ച് സ്ക്രീൻ സാധനങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ RXT അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് തന്നെ പറയാം. ഏറ്റവും ഫുള്ളിന് നേരെ താഴെ വേണേ പറയാം. എന്താ പ്രൈസ്? ഇത് നമുക്ക് 5-70 കൊടുക്കാം. 5,70,000. 2016 മോശമില്ലാത്ത പവറും മൈലേജും പെർഫോമൻസും ഉള്ള നല്ല ക്ലീൻ. 5 രൂപ ഫൈനാൻസിന്റെ ആവശ്യക്കാർക്ക് ഫൈനാൻസും ചെയ്തു കൊടുക്കാം. ബമ്പറിന്റെ അവിടെ ഒരു ക്ലാരിംഗ് ഒക്കെ വരുന്ന ടൈപ്പ് ആണ് കേട്ടോ. വൃത്തിയുള്ള വണ്ടി, മാക്സിമം ലോണും തരും. അതുപോലെ തന്നെ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചു കഴിഞ്ഞല്ലോ. ഇത് ഓടിയത് എത്രയൊക്കെ? 1.5 ഓടിയുണ്ട്. നല്ല മൈലേജ് കിട്ടുന്നതാണ് ഏറ്റവും വലിയൊരു ഗുണം. പിന്നെ ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും, പട്ടച്ചാട്ടും സാധനങ്ങളൊക്കെ വരുമല്ലോ. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുള്ളൂ. ഇതിന്റെ വില കൂടി നോക്കട്ടെ. ഇത് നമുക്ക് 7.5 ലക്ഷം രൂപയ്ക്ക് 2018 വണ്ടി ഓണർ സീറ്റ കമ്പനി സർവീസ്. കമ്പനി സർവീസ് കിലോമീറ്റർ ലേശം കൂടുതലുണ്ടെന്നുള്ളൂ, പക്ഷെ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്തിട്ടെടുത്തോളൂ. വണ്ടിയുടെ കാര്യത്തിൽ, അതായത് മാരുതി ഇറക്കിയതിൽ മാരുതിക്ക് എന്തോ തെറ്റ് പറ്റിയൊരു വണ്ടിയാണ്. അത്രയും ക്വാളിറ്റി ഉള്ള ക്വാളിറ്റി എല്ലാം, ലുക്ക് വൈസ് ആണെങ്കിലും ക്വാളിറ്റി വൈസ് ആണെങ്കിലും. അതുപോലെ തന്നെ ബ്രസ് ആണെങ്കിലോ, ബ്രസ് 2016 90% കിലോമീറ്റർ 1.29 കോടി. ടൈമിംഗ് കാര്യമൊക്കെ മാറിയിട്ട് 6,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മാറിയത് അതൊന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. പരിചയ ആൾക്കാരായിരിക്കും. മോഡൽ പറഞ്ഞത് 2016 ഏറ്റവും ടോപ്പ്, 16 ടോപ്പ് ഡീസൽ. നല്ല മൈലേജ് ഉള്ള കോമ്പാക്ട് എസ്യുവി. വിലയും കൂടി കേക്കട്ടെ. വില നമുക്ക് 6.35 കൊടുക്കാൻ നെറ്റ് പ്രൈസ്. 6.35 2016 ZDA+ ഇട്ടോ. കുറെ ഉണ്ടോ? ചെറിയ മാറ്റൊക്കെ ഉള്ളു. അത് നമ്മളവിടെ ചോദിക്കണ 6 റുപ്യാണ് ചോദിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, 2018 സ്വിഫ്റ്റ് എടുക്കുന്ന പൈസക്ക് ഈ സാധനം കൊണ്ടുപോകാം. അത്രയും ക്വാളിറ്റി ഉള്ള ഡീസൽ വണ്ടിയാണെന്ന് ആലോചിക്കണം. ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. അതുപോലെ തന്നെ നിയോസ് ആണെങ്കിലോ, നിയോസ് 2023-24 റേസറിലെ വണ്ടി. ഹ്യുണ്ടായിന്റെ സീരീസിൽ ഭയങ്കര പ്രീമിയം ആയിട്ട് വന്നൊരു ചെറിയ വണ്ടി അല്ലേ. i10 ഒരു സെക്കൻഡ് ജനറേഷൻ അല്ലെങ്കിൽ 3rd generation എന്നൊക്കെ പറയാൻ പറ്റുന്ന സാധനമാണ്. പിന്നെ ഇത് ഓടിയത് 10,000 കിലോമീറ്റർ കമ്പനി സർവീസ്. ആകെ 10,000 ഓടിയിട്ടുള്ളൂ. കമ്പനി വാറണ്ടി 27 ഉണ്ട് അല്ലേ. ഇതിന്റെ എക്സ്പയറി ഡെലിവറി പറഞ്ഞാല് 18/9/2023. വളരെ വളരെ മാസങ്ങൾ മാത്രം പഴക്കമുള്ള വണ്ടി. കമ്പനി വാറണ്ടി ഉണ്ട്, 27 വരെ. ഇൻഷുറൻസ് 28 വരെ ഉണ്ട്. 28 വരെ ഉണ്ട്. പുതിയതിന് എന്തോ വിലയുണ്ട്? പുതിയതിന് 8.50 ഉണ്ട്. 8.50. അത് ഇത് പേരിന്റെ ഏതായിരുന്നു? സ്പോർട്സ് ആണ്. സ്പോർട്സ് അല്ലേ. 10 Grand നിയോസ് സ്പോർട്സ് ആണ്. 10,000 കിലോമീറ്റർ ഓടിയ ടയറാണ് നടക്കുന്ന ക്ലീൻ പീസ് വണ്ടി, വാറണ്ടി വണ്ടി. വാറണ്ടി വണ്ടി എത്ര കൊടുക്കുക? ഇത് നമുക്ക് 2 ലക്ഷം രൂപയുടെ ഡിപ്രീസിയേഷനിൽ വെറും 10,000 കിലോമീറ്റർ ഓടി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. മാനുവൽ ആണ്, പെട്രോൾ ആണ്. പെട്രോൾ ആണ്. നല്ല മൈലേജ് കിട്ടും. നല്ല മൈലേജ്. ഓക്കെ, ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. നിങ്ങൾക്ക് മാക്സിമം എനിക്ക് ഒന്ന് ഫുൾ ഓൺ തന്നെ കയറും അല്ലേ. ഫുൾ ഓണിന്റെ അടുത്ത് കയറും. കയറും. ഇനി ഈ ഐറ്റം ആണെങ്കിലോ, ഇത് 2019 മേഗ്ന. പെട്രോളാ? പെട്രോൾ. പെട്രോള്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ഡീസൽ വണ്ടി കാണിച്ചിട്ടുണ്ട്, വേണേ കയറി കണ്ടാൽ മതി. ആർക്കെങ്കിലും വേണം. അതേ മോഡൽ തന്നെ. അതെ, സെയിം മോഡൽ തന്നെ. ഇത് 18 മോഡല്, 18 മേഗ്ന ആണ്. മേഗ്ന 19 രജിസ്ട്രേഷൻ ഉണ്ട്. 19 രജിസ്ട്രേഷൻ ആണ്. 90,000 കിലോമീറ്റർ ഓടി. കമ്പനി സർവീസ് ഉണ്ട്. 90 ഓടി ഉണ്ട്. നോർമൽ ഓട്ടം എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് കൂടുതൽ ഓടി ഉണ്ട്. പക്ഷെ എന്നാലും പക്കയാണല്ലോ വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റെഡ് കളർ ആണ്, നല്ല നീറ്റ് വണ്ടിയാണ് കേട്ടോ. സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്? മേജറും മൈനറും ഇല്ല. മൈനറും ഇല്ല. പ്രൈസോ? പ്രൈസ് 3,90 കൊടുക്കാം.
ഏകദേശം പുള്ളി ലോൺ തന്നെ ചെയ്തു. 390,000 രൂപയ്ക്ക് പെട്രോൾ വണ്ടി എടുക്കാം. മാഗ്ന അല്ലേ? മാഗ്ന ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ബട്ടൺ സ്റ്റാർട്ടുണ്ടാവില്ല. ലോണോ? ലോൺ ഏകദേശം ഫുള്ളന്നെ കാരണം എന്തായാലും കിട്ടും. എന്തായാലും ബാക്കി പിന്നെ പ്രൊഫൈൽ അനുസരിച്ച് അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ കുറച്ചും തരുമല്ലോ. അപ്പൊ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ അലമീൻ ന്യൂസ് കാർസിലെ ഈ ഒരു എപ്പിസോഡിൽ, അതായത് രണ്ടാമത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടിയാണ്. ഇതിന് മുമ്പ് ഒരു എപ്പിസോഡ് വന്നിട്ടുണ്ട്, അതിനകത്ത് ഒരുപാട് ലോ ബഡ്ജറ്റ് വണ്ടി ഉണ്ട്, കയറി കാണാൻ മറക്കണ്ട. ലാസ്റ്റ് വണ്ടി വാഗണർ, വാഗണർ 2019 വൺ ലിറ്റർ ആണ്. പിന്നെ വൺ ലിറ്റർ വണ്ടിയാണ്, അത്യാവശ്യം പവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എനിക്ക് ഇതില് സിംഗിൾ എയർ ബാഗ് ഉണ്ട്, സിംഗിൾ എയർ ബാഗ് ഉണ്ട്, എ സി പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവറിന്റെ സെന്റർ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, എല്ലാ സാധനവും ഉണ്ട്. എബിഎസ് എയർ ബാഗ്, നല്ല അടിപൊളി സീറ്റ് കവർ, ടയർ ഭാഗങ്ങളാണെങ്കിലും മോശമില്ല. എനിക്ക് തോന്നുന്നു സെക്കൻഡ് ടയർ കഴിയാനായിട്ടുണ്ടാവും. 19 വണ്ടി വി എക്സ് ഓപ്ഷനിലാന്ന് ആലോചിക്കണം. പ്രൈസും കൂടി കേട്ടെ, 4.5 കൊടുക്കാം നമുക്ക്. 4.5 കൊടുക്കാം. 19 മോഡൽ 4.5 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. ഏകദേശം ഫുള്ള് ലോൺ തന്നെ ചെയ്തു കൊടുക്കാം. കാരണം ഇത്രയും മോഡൽ കൂടി ഇത്ര വിലയുള്ള വണ്ടിയല്ലേ. 19 സിംഗിൾ ഓണർ, 5 കൊല്ലത്തെ കാലാവധിയും കിട്ടും. കിട്ടും, അതെ അതെ. വേറെ അപാകതകളൊന്നും ഇല്ല. 13.6/19 വണ്ടി ഇറങ്ങിയിട്ടുള്ളത് അല്ലേ. ഓക്കെ, അപ്പം എന്തായാലും നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിക്കോളൂ. അപ്പം എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കുറേയധികം വണ്ടികൾ കാണിച്ചു. അപ്പോൾ ഏതെങ്കിലും വണ്ടിയുടെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ എനിക്ക് കോൺടാക്ട് ചെയ്താൽ പറയാം. നമ്പറുകൾ താഴെ ചർവറയനെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലോൺ എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ ഇവരെ കോൺടാക്ട് ചെയ്യണ്ട. അതിന് പകരം പേപ്പർ ഏകദേശം ഡീറ്റെയിൽസ് ഇവർ പറഞ്ഞുതരും. അപ്പൊ നിങ്ങളുടെ എന്താ പറയാ, പാൻ കാർഡ്, ഐ ഡി കാർഡൊക്കെ, രണ്ട് എക്സിക്യൂട്ടീവിന്റെ നമ്പർ വെച്ചിട്ടുണ്ട്. ലോണിന്റെ ആൾക്കാരെന്ന് പറഞ്ഞ തന്നെ വെച്ചിട്ടുണ്ട്. അവർക്ക് അയച്ചു കൊടുത്താൽ മതി, അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് റെസ്പോൺസ് തരും. ഇവർക്ക് അയച്ചു കൊടുത്താൽ ഒരാഴ്ച കഴിഞ്ഞാലും റെസ്പോൺസ് കിട്ടിക്കണമെന്നില്ല അല്ലേ. കാരണം അത്രയും വണ്ടിക്ക് വേണ്ടി ആൾക്കാർ വിളിക്കുന്നതാണ് അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ 10-140 വണ്ടി വിൽക്കാൻ ഉള്ള സമയം എന്ന് പറഞ്ഞാൽ ചെറിയ സമയമല്ല. അത്രയധികം ആൾക്കാർ ഇവിടെ വരുകയും ചെയ്യും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ മൈൻഡപ്പ് ചെയ്യാണ്. കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർ കയറി കാണണം, നിർബന്ധമായിട്ടും കാണണം. അത്രയും ലോ ബഡ്ജറ്റ് വണ്ടികളുണ്ട്. മാക്സിമം ഷെയറും ചെയ്തോളൂ, എല്ലാവർക്കും ഒരു ഉപകാരമായിക്കോട്ടെ. പിന്നെ അടുത്തൊരു ലോഡിൽ വരാം അല്ലേ. കുറെ വണ്ടികളായിട്ട് വീണ്ടും വരാം. അപ്പൊ അതുവരെ എല്ലാവർക്കും ബൈ.